बाबूजी शरीर अनंगा पाड़ी वियर्कम पाड़ी तलेल वियर्प प्रश्न चड़ आघोष आवालो आद्यम बाबूजी सुखपड़े निखिल पर मनसुक सोना पर्ण दिलं कारी उन्ट विशेशंगल इनीं वरू लो न्यां बरा उदय अल वकील ऑफिस अड्वोकेट ऑफिस कुाकान आलोच या जीविक मनसमाधान या विश्वस नी नशिपान आग्रह कुे नो ए कुा विवाह मोचन या तीरुमानिच्च कहिंजु वकील वकील ने अल्ला डॉक्टर या काने निनक्क वेंडद चिकित्सया मनसिनुल्ल चिकित्सा उदय अम्मे इनी इवल्क्क वेंडि शुपार्श नडत्तंडा विमले आणेन्नोन्नु नी ओर्क्कंड निन्टे कुञ्ञिन्टे अम्मा अत्रयुम वकवच्चा मति इवळ् चेय्त तेट्टिन अम्मयोडोप्पं जीविक्कानुल्ल आ कुञ्ञिन्टे अवकाशम निषेधिक्कुन्नत् शरियल्ल
वो का चुके वे डीटेल चुनाव മോൾക്ക് വിശേഷമായിട്ട് ചെലവേയില്ലന്ന് ക്ലാരൻ്റി ഇന്നലെ കൂടെ പരാതി പറഞ്ഞതേ ഉള്ളൂ. ആ ക്ലാരൻ്റി പരാതിപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഗെറ്റ് ടുഗദർ നടത്തുക തന്നെ വേണം. അയ്യോ അതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ ഏറ്റവും നല്ല അയൽക്കാരിയല്ലേ. എന്നാ പിന്നെ ഒരു ഗെറ്റ് ടുഗദർ ആവാം. ഓഫീസിലെ ജൂലി മേഡത്തിന് ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. മേഡത്തെ കൂടി ക്ഷണിക്കാം അല്ലേ? സോപ്പ് സോപ്പ് സോപ്പ്. അപ്പോ ഒത്തുകൂടൽ ഫിക്സ് ചെയ്യുന്നു. പക്ഷെ വരുന്നവർ ഗിഫ്റ്റ് പാക്കറ്റുമായി വരരുതെന്ന് പ്രത്യേകം പറയണം. എന്നാലും നമ്മുടെ ആളുകളല്ലേ, എന്തെങ്കിലും ഒരു സമ്മാനവും കൊണ്ട് ഒരു പാർട്ടിക്ക് പങ്കെടുക്കാൻ വരും. അപ്പോ സമ്മാനം കൊടുക്കുന്ന ഏർപ്പാടും ഉണ്ട്. ഇന്ന് ഞാൻ പ്രമേഹത്തിന് അങ്ങ് അവധി കൊടുക്കും. മധുരം കഴിച്ചിട്ട് തന്നെ കാര്യം. മധുരം തീരെ കഴിച്ചൂടെ? ചെറിയ തോതിൽ ഷുഗർ ഉണ്ട് മോളെ. എത്രയുണ്ട്? മെനഞ്ഞാന്ന് നോക്കിയപ്പോ 420. 420ഓ? അതാണോ ചെറിയ തോതിലുള്ള ഡയബറ്റിസ്? പറ, എല്ലാരും കേക്കണ്ട. എന്താ ഇവിടെ ഒരു ചർച്ച? അത് പിന്നെ മീരച്ചി. ഞാനേ മേധയോട് ചോദിക്കായിരുന്നു, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിച്ച് വിശേഷമൊക്കെ ഉണ്ടായിട്ടേ ഇതുപോലൊരു പാർട്ടി നടത്തണ്ടേന്ന്. ഹലോ, നമുക്ക് തുടങ്ങിയാലോ? നിളനികളിലും വിളിക്കും മീര. ഇപ്പൊ വരും അവര്. ഉണ്ണിയേട്ടനില്ലേ മക്കളെ? വരൂ ആന്റി. ഓ, നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ. ഇതാ എന്റെ വക ചെറിയൊരു സമ്മാനം. രണ്ടുപേരും കൂടെ വാങ്ങിക്കും. താങ്ക് യു. ഉണ്ണിയേട്ടൻ എന്തിയ മക്കളെ? വരും നില. Thank you. ഉടനെ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് അച്ഛനെ കാണുന്നില്ലല്ലോ നിഖിൽ. തുടങ്ങിക്കോ, ഇങ്ങ് എത്തിക്കോളാന്നാ മുത്തശ്ശൻ പറഞ്ഞത്. എന്നാലും ഈ സമയത്ത് എവിടെ പോയതാ? ഇതേതാ ഈ പാർട്ടി? അതെ, നിഖിലിന്റെ ഓഫീസിലെ മാഡമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. സുഖമായിരിക്കുന്നോ? അതെ, ഞങ്ങൾ വിളിച്ചപ്പോ മാഡം വന്നല്ലോ. വളരെ സന്തോഷായി. താങ്ക് യു.
ഉണ്ണിയേട്ടനെ കാണുന്നില്ലല്ലോ. അപ്പൊ സമയം കളയുന്നില്ല, ഒരു വലിയ ചടങ്ങ് വരുന്നുണ്ട്. നിളയുടെ കാപ്പണിക്കൽ. അതിന് പക്ഷേ 3 മാസം കൂടി കാത്തിരിക്കേണ്ടി വരും കേട്ടോ. അതിന് മുന്നോടിയായി ഒരു ഗെറ്റ് ടുഗദർ, അതാണ് ഇന്ന് നടക്കുന്നത്. നിളയ്ക്കും നിഖിലിനുള്ള നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അവരെ അറിയിക്കുകയാണ്. ഈ ഉണ്ണിയേട്ടൻ എവിടെ നിന്നാരും പറയാത്തത് എന്താ? നമുക്കെന്തായാലും തുടങ്ങാം. സെൽഫ് സർവീസ് ആണ്, എല്ലാരും എടുത്തോ. ഉണ്ണിയേട്ടം വരാതെ ഞാൻ എന്തായാലും കഴിക്കില്ല. അയ്യോ, ദേ നോക്കിക്കേ. ഇതെന്താ മുത്തശ്ശ? പറയാ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ്. എന്തായിരിക്കും? തലമുറകൾ കൈമാറി വന്ന സമ്മാനം. ഇതെന്താണെന്നറിയാൻ എന്റെ കൊച്ചുമക്കൾ നിഖിലും നിളയും ഇവിടെ വരൂ. വാ, പോയിട്ട് വരാം. നടക്ക്. നമുക്കേ ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ? പൊട്ടിക്കാം. ദാ, നീ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്ത് നിൽക്കാം.
ഇതാണ് കൊച്ചുമോനും കൊച്ചുമോൾക്കുമുള്ള എന്റെ സമ്മാനം। മംഗമ്പിൽ പോയി കൊണ്ടുവന്നതാണ്। കാണുന്നവർക്ക് ഇതൊരു പഴയ തടിത്തൊട്ടിലാണ്। എന്നാൽ എനിക്കിത് കുറേയേറെ ഓർമ്മകളാണ്। എൻ്റെ മകൻ മുകുന്ദനും അവന്റെ മകൻ നിഖിലും ഉറങ്ങിയ തൊട്ടിലാണ്। ഇതിനി നിഖിലിന്റെ കുഞ്ഞിനെ അവകാശപ്പെട്ടതാണ്। സന്തോഷത്തോടെ ഇതിവർക്ക് സമ്മാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട്। ഈ തൊട്ടിലിൽ ഉറങ്ങിയ ഒരാൾ ഇന്നിവിടെയില്ല, ഇവിടെ ഉണ്ടാവേണ്ടയാൾ। അതാണ് ആ സങ്കടം। ഉണ്ടല്ലോ മുത്തശ്ശ, അടുത്ത് തന്നെയുണ്ട്। പക്ഷെ അവൻ മുകുന്ദൻ എവിടെയോ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നോർക്കാനാണ് എനിക്കിഷ്ടം। എന്താ ഇത് ഉണ്ണിയേട്ടാ? മതി, സാരമില്ല, ഉണ്ണിയേട്ട സംസാരിച്ചു കഴിഞ്ഞു। ഇതെന്താന്നല്ലേ? അതൊക്കെ ഉണ്ട്, അങ്കിളിന്റെ ബെല്ലടി ഭാഷ എനിക്കും കുറച്ചൊക്കെ അറിയാം। അങ്കിളിൻ്റെതായ ഭാഷ എനിക്കും മനസ്സിലായി തുടങ്ങി। ഞാൻ കൊണ്ടുവന്ന പാക്കറ്റ് കണ്ടിട്ട് എന്താണെന്നല്ലേ അങ്കിളിപ്പോ ചോദിച്ചത്? ഏ അല്ലേ, അച്ഛന്റെ ഭാഷ മോനും മോന്റെ ഭാഷ അച്ഛനും മനസ്സിലാവാതിരിക്കുന്ന എങ്ങനെ? ഫംഗ്ഷന്റെ ഭാഗമായിട്ട് കുറച്ച് സ്വീറ്റ്സ് ആണ്। ബാബുജിക്ക് മധുരം അധികം കഴിച്ചൂട നിഖിൽ? അത് സാരമില്ലെന്നോ? വേണ്ട വേണ്ട, മധുരം കഴിക്കുന്ന ഒഴിവാക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്। അല്ല, ഒരു ചെറിയ പീസ് ലഡുവോ ജിലേബിയോ കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ല। വേണ്ട നിഖിൽ, അസുഖം മാറാൻ വേണ്ടിയല്ലേ? എന്താ സോന, ഇത് അങ്കിളുടെ ആഗ്രഹമുണ്ടല്ലേ? എങ്കിൽ ഒരു ലഡുവിന്റെ കാൽഭാഗം കൊടുക്കാം, ജിലേബി കാണിക്കേ വേണ്ട, ഭയങ്കര മധുരം। ശരി, സമ്മതിച്ചു, അങ്കിൾ കേട്ടല്ലോ, ഒരു ലഡുവിന്റെ 1/4 അത് മാത്രമേ തരൂ।